ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചിക്കൻ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സിമ്പിളായ ഇൻഗ്രീഡിയൻസ് കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരു ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ആപ്പറ്റൈസറായിട്ടോ എന്തിന് ഒരു സൈഡ് ഡിഷായിട്ട് വരെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ചിക്കൻ സ്ട്രിപ്സ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ റെസിപ്പി എന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. ഇത് തിൻ സ്ട്രിപ്സ് ആയിട്ട് വീഡിയോയിൽ കാണുന്നതുപോലെ കട്ട് ചെയ്തെടുക്കുക. എല്ലാത്തിനും ഒരേ വലുപ്പം വേണമെന്നില്ല, പക്ഷേ കണ്ടാൽ ഓൾമോസ്റ്റ് സിമിലറായി ഇരുന്നാൽ മതി. ഇതിലേക്ക് 1-2 ടീസ്പൂൺ നല്ല പുളിയില്ലാത്ത കട്ട തൈരിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കോട്ട് ചെയ്ത് വെക്കുക. ഒരു 15-20 മിനിറ്റ് നേരം ഇത് മാറ്റി വയ്ക്കുക. ഇനി ഒരു പരന്ന പാത്രത്തിൽ 1 കപ്പ് മൈദ എടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അവസാനമായിട്ട് ജിഞ്ചർ ഗാർലിക് പൗഡർ. ജിഞ്ചർ ഗാർലിക് പൗഡർ ഇല്ലാത്തവർക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമ്മൾ ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്നില്ലേ, അതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനൊരു ഉദ്ദേശം 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പൗഡർ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന മസാലാസ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വ്യത്യാസം വരുത്താം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. സ്പൈസി ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ മുളകോ കുരുമുളക് പൊടിയോ കൂട്ടിക്കൊടുക്കാം. അതുപോലെ തന്നെ ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെ അളവും കൂട്ടിക്കൊടുക്കാം. ഇനി അടുത്തതായി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് 2 മുട്ട ബീറ്റ് ചെയ്തതും പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും ആണ് വേണ്ടത്. ഞാനിവിടെ ഒരു 1/2 ലോഫാണ് ബ്രെഡിൻ്റെ എടുത്തിരിക്കുന്നത്. ഇനി ഓരോ ചിക്കൻ സ്ട്രിപ്സ് ആയിട്ട് ആദ്യം മൈദയും സ്പൈസസും ഉള്ള കൂട്ടിൽ മുക്കിയതിന് ശേഷം പിന്നെ ബീറ്റ് ചെയ്ത മുട്ടയിൽ മുക്കിയെടുക്കുക. അത് വീണ്ടും ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ബാക്കിയുള്ള ചിക്കൻ സ്ട്രിപ്സും ഇതുപോലെ ഓരോന്നായി എടുത്ത് നന്നായിട്ട് കോട്ട് ചെയ്യണം. ഇല്ലാന്നാണെങ്കിൽ ടെക്സ്ചർ നന്നായിട്ട് കിട്ടത്തില്ല. ഇനി ഇത് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഇനി നന്നായി ചൂടായ ഓയിലിൽ റൈസ് ബ്രാൻ ഓയിലോ വെജിറ്റബിൾ ഓയിലോ, ഇനി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണയിലാണെങ്കിലും ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ വറുത്ത് കോരുക. ഇതൊരു ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടോ, ഇനി അതുമല്ല പാർട്ടിക്കൊക്കെ ആപ്പറ്റൈസറായിട്ടാണെങ്കിലും കൊടുക്കാനായിട്ട് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഡിഷാണ്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ടെൻഡർ ആൻഡ് ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു വിഭവമാണിത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ചിക്കൻ സ്ട്രിപ്സിൻ്റെ വീഡിയോ? കാണുന്നത് പോലെ തന്നെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. നിങ്ങളൊരു ചിക്കൻ ലവർ ആണെങ്കിൽ മസ്റ്റ് ആയിട്ടും വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം ഞങ്ങളെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന എങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ബൈ ബൈ.